ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സോനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും അറിയണ തന്നെ കാര്യം പഴംപൊരി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതിട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റായ പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കപ്പ് മൈദപ്പൊടിയും ഒരു അരക്കപ്പ് പഞ്ചസാര, ഒരു കപ്പ് നമ്മൾ തലേന്ന് കൂട്ടി വെച്ച ദോശൻ്റെ മാവ് കുറച്ച് ബാക്കി വെച്ച് ഇനി അതൊരു കപ്പ് എടുത്തിരിക്കണം കേട്ടോ. പഴമൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഒരു പഴം നാല് കഷ്ണങ്ങളാക്കിങ്ങാണ്ട് ഇവിടെ മുറിച്ച് വെച്ചിരിക്കണം. നമ്മൾ അരക്കപ്പ് പഞ്ചസാര അതിക്ക് ഇട്ട് കൊടുക്കണം. ദോശൻ്റെ മാവ് എടുത്ത് വെച്ചത് മൈദപ്പൊടിക്ക് ഇത് കൊയിച്ച് കൊടുക്കണം. അപ്പോൾ ദോശൻ്റെ മാവ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മളെ പഴംപൊരിക്ക്. നല്ലൊരു ബലവും കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. കാൽ ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കണം. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം വെള്ളം പാരാൻ കേട്ടോ. ഞാൻ ഇതിക്ക് ഒരു അര ടീസ്പൂൺ ഫുഡ് കളർ ഇതിക്ക് പാർന്ന് കൊടുത്തിക്കണേ. അത് ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. ഞാനിത് ഒഴിച്ച് കൊടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പാർന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ വെള്ളം പാർന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ പരിവ് വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇങ്ങനെ അയക്കണം, നല്ല ലൂസായി പോകരുത്, എന്നാൽ നല്ല കട്ടിയും പറ്റൂല. അപ്പം ഇങ്ങനെയാണ് ആവേണ്ടത്. ചട്ടിയൊക്കെ ഗ്യാസുമ്പോൾ വെച്ചിരിക്കണേ. അപ്പോൾ നല്ലോണം എണ്ണ ഒന്ന് ചൂടാവട്ടെ. നല്ല ചൂടായിട്ട് നമുക്ക് പഴയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിരിക്കണേ. ഞങ്ങൾക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴമൊക്കെ നല്ലോണം പൊങ്ങി വന്നിരിക്കണ്. അപ്പോൾ നമ്മളെ മാവ് നല്ലോണം കൂട്ടി വെച്ചത് ശരിയായാൽ തന്നെ ഉള്ളു കേട്ടോ പഴം പൊങ്ങുള്ളൂ. പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിരിക്കണേ. ഇനി ഒന്നത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ പഴമൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയില്ല പഴം കൂടി ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഴം പൊരിക്കണ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പഴംപൊരിക്ക്. ഇതിൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഉഷാറായി വന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പഴംപൊരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും അസ്സലാമലൈക്കും.